റേഷൻ കടകൾ വഴി നൽകി വന്നിരുന്ന പുഴുക്കലരിയുടെ അളവ് വെട്ടിക്കുറച്ചുവെന്ന ആരോപണവുമായി മൂന്നാറിൽ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മൂന്നാറിലെ തോട്ടം മേഖലയിലെ ആളുകൾ കൂടുതലായി ഉപയോഗിച്ചു വന്നിരുന്നത് പുഴുക്കലരിയാണ്. എ.എ.വൈ കാർഡുടമകൾ ഒഴികെ മറ്റു കാർഡുകാർക്ക് നിലവിൽ പുഴുക്കലരി ലഭ്യമാകുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അരി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിനൊരുങ്ങുകയാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിലെ തൊഴിലാളി കുടുംബങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് പുഴുക്കലരിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൊഴിലാളി കുടുംബങ്ങളുടെ ആശ്രയമായിരുന്ന പുഴുക്കലരി എ.എ.വൈ കാർഡുടമകൾ ഒഴികെ മറ്റു കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി ലഭ്യമാകുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആക്ഷേപം. പിങ്ക് കാർഡ്, നീലക്കാർഡ്, വെള്ള കാർഡ് ഉടമകൾക്ക് നിലവിൽ കുത്തരിയും പച്ചരിയും മാത്രമാണ് റേഷൻ കടകൾ വഴി ലഭ്യമാകുന്നതെന്നും ഇത് തൊഴിലാളി കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്നുവെന്നുമാണ് പരാതി. റേഷൻ കടകൾ വഴി പുഴുക്കലരി കൂടി ലഭ്യമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഇടതുസാരിയുടെ സർക്കാർ ഇന്നിക്ക് കേര റെയിലുകൾക്ക് പല കോടി രൂപ ഒതുക്കി അതിനുടേ ചർച്ച തന്നെ ഇന്നിക്ക് ഇടതുസാരിയുടെ സർക്കാർ പണിയിട്ട് ഇരിക്കാങ്ക. ആണോ സാധാരണപ്പെട്ട തൊഴിലാളികൾക്ക് വന്ന് അവർക്ക് എന്താ റേഷൻ കടയിലുള്ള പൊരുളെ വെച്ച് അവങ്ങളുടെ സാപ്പാടുള്ള കാര്യങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുമയാക അത് വെട്ടി കുറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഉടനടിയാക ഇടതുസാരിയുടെ സർക്കാർ മുൻവന്ന് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കക്കൂടിയ ഇന്ന് റേഷൻ പൊരുളെ ഉടനടിയാക കൊടുക്കപ്പെട വേണ്ടും. അപ്പം ഇല്ലേന്നാൽ യൂത്ത് കോൺഗ്രസ് സർബാക എങ്ങളുടെ പോരാട്ടത്തെ ഞങ്ങൾ നടത്തുമെങ്കിലത് ഇന്ന് വേളയിൽ തെരുവിത്തുകൊള്ളുക. റേഷൻ കടകൾ വഴി മുമ്പ് പുഴുക്കലരി ലഭ്യമായി വന്നിരുന്നതാണെന്നും ലഭിച്ചിരുന്ന വിഹിതം ക്രമേണ വെട്ടിക്കുറച്ചിപ്പോൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. പുഴുക്കലരി വേണ്ടുന്ന കുടുംബങ്ങൾക്ക് നിലവിൽ അരി പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുകയേ മാർഗമുള്ളൂ. റേഷൻ കടകൾ വഴി പുഴുക്കലരി കൂടി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മൂന്നാറിൽ സമരത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.